എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുൾ ബോഡി വൈറ്റനിങ് പായ്ക്കുമായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കൈകാലുകളിലും ഫേസിലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വൈറ്റനിങ് ജെല്ല് പരിചയപ്പെട്ടിരുന്നു, അതായത് പൊട്ടറ്റോ ജെല്ല്. അപ്പോൾ ആ ഒരു പൊട്ടറ്റോ ജെല്ല് വെച്ചിട്ടുള്ള ഒരു പായ്ക്കാണിത്. അപ്പോൾ അതെങ്ങനെയാന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, അതായത് ആ ജെല്ലിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ഒന്നെങ്കിൽ ഐക്കാർട്ടിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പായ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പായ്ക്കാണ്. നമുക്ക് ആദ്യ യൂസ് തന്നെ നല്ല കിടു റിസൾട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് നമുക്ക് ബ്രൈഡൽസിന്, അതായത് വിവാഹത്തിനൊക്കെ തയ്യാറെടുക്കുന്ന പെൺകുട്ടികൾക്ക് വളരെ എഫക്റ്റീവാണ് ഈ ഒരു പായ്ക്ക്. പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോ എങ്ങനെയാണ്, ഈ ഒരു പായ്ക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വേഗം തന്നെ കണ്ടാലോ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പായ്ക്കിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് കടലമാവാണ്. അപ്പോൾ കടലമാവ് വെച്ചിട്ടുള്ള പായ്ക്കുകൾ കൂടുതൽ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് അത്രയ്ക്ക് എഫക്റ്റീവാണ് ഈ ഒരു കടലമാവും അതുപോലെ തന്നെ ഈ പൊട്ടറ്റോ എന്നൊക്കെ പറയണത്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് സ്കിൻ വൈറ്റനിങ് ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ കടലമാവ്, അതുപോലെ തന്നെ റൈസ് പൗഡർ, അതുപോലെ തന്നെ ഈ പൊട്ടറ്റോയുടെ ജ്യൂസ്, പൊട്ടറ്റോ സംബന്ധിച്ചിട്ടുള്ള പായ്ക്കുകൾ ഇതെല്ലാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു സ്പൂൺ കടലമാവാണ്. അപ്പോൾ ഈ കടലമാവ് ഇല്ലാത്തവർക്ക് ചെറുപയർ പൊടിച്ചത് അതെടുക്കുക കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂൺ കോഫി പൗഡറാണ്. അപ്പോൾ കോഫി പൗഡർ ഏത് ടൈപ്പ് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ ഈ കോഫി പൗഡർ വളരെ എഫക്റ്റീവാണ് കേട്ടോ. അതുപോലെ നമ്മളിത് എന്നും ഈ കോഫി പൗഡർ വെച്ചിട്ടുള്ള പാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകും. അപ്പോൾ അതാ ഞാൻ ഒരു അര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ജെല്ലാണ്, അതായത് പൊട്ടറ്റോയുടെ സ്കിൻ വൈറ്റനിങ് ജെല്ല് ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഒരു ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ടാമത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജെല്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല, നമ്മുടെ ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം വേണം നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അത് ഓപ്ഷണലാണ്, ലെമൺ ജ്യൂസ് താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, നിർബന്ധമില്ല. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ലെമൺ ജ്യൂസ് ചേർക്കണം കേട്ടോ. അപ്പോൾ ലെമൺ ജ്യൂസ് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർക്കാം. കുറച്ചുകൂടി എഫക്റ്റീവ് എപ്പോഴും ലെമൺ ജ്യൂസ് തന്നെയാണ്. പിന്നെ ലെമൺ ജ്യൂസ് ചേർത്തിട്ട് നമ്മൾ ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്യുമ്പം നമ്മളിത് ഒന്നിടവട്ട ദിവസങ്ങളിൽ അപ്ലൈ ചെയ്താൽ മതി. ലെമൺ ജ്യൂസ് അവോയ്ഡ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ആണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പായ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ യൂസ് തന്നെ നല്ല കിടു റിസൾട്ടാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പായ്ക്കാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോയിങ് ആവണം, പെട്ടെന്നൊരു ഫംഗ്ഷൻ വന്നു ഒന്ന് പോകണമെന്ന് വയ്ക്കുമ്പം നമുക്ക് ഈ ഫേഷ്യലൊന്നും ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിൽ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്താൽ വളരെ കിടു റിസൾട്ടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ള, എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, എന്ത് ചെയ്യുമ്പോഴും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ശേഷം മാത്രം യൂസ് ചെയ്യുക. എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പം അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് മുഖത്തിൻ്റെ സൈഡിലോ കഴുത്തിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഒന്ന് ഒരല്പം എടുത്ത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അലർജിയോ ചൊറിച്ചിലോ അങ്ങനെ ഇറിറ്റേഷൻ ഒന്നും തോന്നുന്നില്ല എങ്കിൽ നമുക്കിത് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ജെല്ലൊക്കെ ആകുമ്പം നമ്മൾ 2-3 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കണം. പായ്ക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കിയാലും മതിയാകും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പായ്ക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല തിക്ക ലെയറായിട്ട് തന്നെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് കൈകാലുകളിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്കിലും അപ്ലൈ ചെയ്യണത് പ്രത്യേകം പറയാത്ത വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് പിന്നീടും പറഞ്ഞ് പറഞ്ഞ് ബോറടിപ്പിക്കാത്തത്. അപ്പോൾ എന്ത് ചെയ്താലും നമ്മളത് നെക്കിലും ചെയ്യണം എങ്കിലാണ്, അല്ലെങ്കിൽ നെക്കിൻ്റെ കളറും ഫേസിൻ്റെ കളറും ഡിഫറൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ആകുമ്പോഴത്തേനും നമുക്കിത് ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് പതിയെ വെള്ളം തളി, അതായത് നമ്മുടെ ഫേസിലേക്ക് വെള്ളം പതിയെ ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിത് പതിയെ ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ അതാ ആദ്യ യൂസിൽ തന്നെ കിട്ടിയ റിസൾട്ടാണ് കേട്ടോ. നന്നായിട്ട് സ്കിൻ ഗ്ലോ ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും റിസൾട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിവിലേക്കിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.